ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? യെസ് മാം. കൊച്ചുറാണി സെബാസ്റ്റ്യൻ. യെസ് മാം. പ്രയർ പറഞ്ഞു ഒന്ന്. പ്രയർ പറയാം മാം. ഞാന് ഒന്ന് ചൊല്ലിയ പ്രയറാണ്. കുഴപ്പമില്ല. ചൊല്ലട്ടെ മാം? ഓ ലോർഡ്, ഫിൽ അസ് വിത്ത് യുവർ മേഴ്സി, കീപ് യുവർ ലവ് ഇൻ അസ് ഫോർ എവർ. യു ഹാസ് ബ്ലെസ്ഡ് ദിസ് ലാൻഡ് ഫോർ അസ്. Our parents ask gifts from you. Oh God, you are very precious and grateful forever. As a good thoughts in my mind, on my tongue, as a good language, as a good deed in my hands, be with me always. Okay, okay, very good. ഏതായിരുന്നു? ആരൊക്കെ ഒരാളെന്ന് പറയാമോ? ശില്പ, ഏതായിരുന്നു മോളെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നെ കഴിഞ്ഞ ക്ലാസ്സില്? മാം ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് പേജില്ലേ, അത് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു. നമ്മുടെ ലിസണിങ് സ്പീക്കിംഗ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്, പിന്നെ നമ്മൾ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുന്നത്, ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നത്, പിന്നെ ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ ബുക്സ് ഒക്കെ വായിക്കുന്നതൊക്കെ അല്ലേ, അതൊക്കെ പറഞ്ഞു. അത്രേ മാം ഓർമ്മയുള്ളൂ. ഇതൊക്കെ പറഞ്ഞായിരുന്നു. അതായത് സ്റ്റോറീസ് വായിക്കുന്നത്, അതുപോലെ പാരായണം ചെയ്യുന്നത്, റെസിറ്റിങ്, പിന്നെ റൈംസ്, അതുപോലെ മ്യൂസിക് കേൾക്കുന്നത്, അതൊക്കെ പറഞ്ഞായിരുന്നോ? വേർഡ്സ് വരെയാണോ പറഞ്ഞു നിർത്തിയത്? അത് കഴിഞ്ഞിട്ട് മാം പറഞ്ഞായിരുന്നു മ്യൂസിക്കിന്റെ, എന്നിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് മ്യൂസിക്സ് ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണെന്നുള്ള കൂടി പറയാം. കഥകൾ കേൾക്കുന്നത്, കൂടാതെ പാരായണം ചെയ്യുന്നത്, റെസിറ്റിംഗ് ചെയ്യുന്നത്, റൈംസ്, ലിസ്റ്റിംഗ് ടു റെക്കോർഡ് മ്യൂസിക്, പിന്നെ മെഡിറ്റേഷൻ, അതുപോലെ തന്നെ ഗെയിംസുകള്, ചൈനീസ് വിസ്പറ്, സൈമൺ സെയ്സ് പോലുള്ള ഗെയിംസുകള്, അതുപോലെ ഡ്രോയിങ് ചെയ്യുന്നത്, ഇതൊക്കെ എന്താണ് കുട്ടികളുടെ, അതായത് അവരുടെ ആ ഒരു കേൾക്കാനും വായിക്കാനും അതുപോലെ തന്നെ എഴുതാനുമുള്ളൊരു കഴിവിനെ അല്ലെങ്കിൽ അവരുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്ത് എടുക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എൻവയോൺമെന്റില്, എൻവയോൺമെന്റുമായിട്ട് കുട്ടിക്ക് കൂടുതൽ ആ ഒരു എന്താ പറയാ, എൻവയോൺമെന്റുമായിട്ട് കൂടുതലൊരു ഇൻട്രാക്ഷൻ വരുവാണെങ്കിൽ ആ ഒരു നമ്മുടെ ചുറ്റുപാടുമുള്ള സൗണ്ട്സിനെ കേട്ടിട്ട് എന്ത് ചെയ്യും, ചിലപ്പോ അത് ഒരു പിക്ചർ പോലെയാക്കും, അല്ലെങ്കിൽ അതിനെ കേട്ട് അതിനോട് എന്തെങ്കിലും ഇപ്പൊ നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് എന്തിനെ കുറിച്ചെങ്കിലും പറയാനായിട്ട് കുട്ടിയോട് പറയുകയാണെങ്കിൽ അതൊന്ന് ലിസൺ ചെയ്തിട്ട് ഒന്ന് സൈലന്റ് ആയിട്ട് ഒന്ന് വീക്ഷിച്ചിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് കുട്ടി അതിനെ കുറിച്ച് പറയുന്നതായിരിക്കും. ഓക്കെ, പിന്നെ എന്താ പറയാ, ഞാൻ പറഞ്ഞു മെഡിറ്റേഷൻസും മറ്റുമൊക്കെ ചെയ്യുന്നത് കൂടുതലും എന്താണ് കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെന്റിന് നല്ലതാണ്. ഓക്കെ, ദെൻ ചൈനീസ് വിസ്പർ, സൈമൺ സെയ്സ് പോലുള്ള ഗെയിംസുകൾ നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? ചൈനീസ് വിസ്പറും സൈമൺ സെയ്സും കളിച്ചിട്ടുണ്ടോ? ആരെങ്കിലും കളിച്ചിട്ടുണ്ടോ അതിനകത്ത്? ചൈനീസ് വിസ്പർ, സൈമൺ സെയ്സ്, ശില്പക്ക് അറിയാമോ എന്താണെന്ന്? അങ്ങനെയൊക്കെ പറയുന്നതല്ലേ? അങ്ങനെ അങ്ങനെ പറയുന്ന ഒരു ഗെയിം ആണ് അല്ലേ. അപ്പൊ ചൈനീസ് വിസ്പർ ആണെങ്കിലോ എന്താ? അത് മാം എന്തോ പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ ഓർക്കുന്നില്ല എന്താണെന്ന്. ചൈനീസ് വിസ്പർ എന്ന് പറഞ്ഞാല് നമ്മുടെ, അതായത് എനിക്ക് തോന്നുന്നു നിങ്ങള് ഫ്ലവേഴ്സിൽ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഒരു ഷോ കണ്ടിട്ടുണ്ടോ? യെസ്. അതിനകത്ത് അവിടെ പറയുന്നുണ്ട്, അതായത്
എന്തെങ്കിലും ഒരു ആക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേർഡോ പറയും. ഓക്കെ, ഞാൻ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഒരു ഷോ നിങ്ങക്ക് മെൻഷൻ ചെയ്തതാണ് കേട്ടോ. അതായത് എന്തെങ്കിലും ഒരു വേർഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ കാണിക്കും, അതിങ്ങനെ മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ പാസ് ഔട്ട് ചെയ്യും. അതായത് ഒരാൾ കാണിച്ചത് മറ്റേ ആൾക്ക്, അതായത് ഒരാൾ, അതായത് ബാക്കില് മറ്റുള്ളവരൊക്കെ ബാക്കില്, അതായത് അത് കാണാതെ ആദ്യം കാണിക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തി അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മാത്രമാണ് ഈ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ആ ഒരു വേർഡ് പറഞ്ഞു കൊടുക്കുന്നത്. മറ്റുള്ളവരൊക്കെ എന്താണ്, ഇത് കാണാതെ നിൽക്കും അല്ലെങ്കിൽ അത് കേൾക്കാതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഈ ആദ്യം പറഞ്ഞ ആളുടെ വേർഡ് കേട്ടിട്ട് അല്ലെങ്കിൽ ആക്ഷൻ കാണിച്ചിട്ട് ആ നിൽക്കുന്ന വ്യക്തിയുടെ തൊട്ടടുത്തുള്ള വ്യക്തിയോട് എന്ത് പറയും, ഈ വേർഡ് പറയും. അപ്പൊ ആദ്യം നിൽക്കുന്ന വ്യക്തി പറയുന്ന വേർഡ് ആയിരിക്കില്ല രണ്ടാമത് നിൽക്കുന്ന വ്യക്തി മൂന്നാമത് നിൽക്കുന്ന വ്യക്തിയോട് പറയുന്നത്. മൂന്നാമത് നിൽക്കുന്ന വ്യക്തിയോട് ആ വ്യക്തി പറയുന്ന വേർഡ് ആയിരിക്കില്ല നാലാമത്തെ ആളോട് പറയുന്നത്. അപ്പൊ ഇതിങ്ങനെ മാറി 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 ഫൈനൽ പേഴ്സണിലേക്ക് വരും. ഓക്കെ, ഫൈനൽ പേഴ്സണിൽ ഈ വേർഡ് എത്തുന്നത് ആദ്യം പറഞ്ഞ വേർഡ് വേർഡുമായിട്ട് മാച്ച് ആണോ എന്ന് നോക്കും. അങ്ങനെ മാച്ച് ആണെങ്കിൽ ആ ആള് വിന്നറായി, അല്ലെങ്കിൽ തോറ്റു എന്നാണ് അർത്ഥം കേട്ടോ. മനസ്സിലായോ? ആ ഒരു ഷോ കണ്ടാൽ എല്ലാവർക്കും അത് മനസ്സിലാവും. സ്റ്റാർ മാജിക്കിലുള്ള ആ ഒരു ഷോ ഉണ്ട്. അപ്പൊ അത് നിങ്ങക്ക് ആ ഒരു ഇത് ഗെയിം എപ്പോഴും ഉണ്ടാവാറുണ്ടെന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ ഇതാണ് ആദ്യം പറയുന്ന വ്യക്തി എന്ത് വേർഡാണോ പറഞ്ഞത്. ഇപ്പൊ അത് ചിലപ്പോ ഒരു സ്ഥലത്തിന്റെ പേരാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കടങ്കഥയോ പഴഞ്ചലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വേർഡ് ആവാം. ആ വേർഡ് അങ്ങനെ തന്നെ, ഇപ്പൊ 10 പേരുണ്ടെങ്കിൽ ആദ്യത്തെ വ്യക്തി പറയുന്ന ആ വേർഡ് 10-ാമത്തെ വ്യക്തി അതുപോലെ തന്നെ പറയണം. പക്ഷെ അങ്ങനെ സംഭവിക്കാറില്ല. ആ വേർഡുകള് പലരേക്കും പാസ് ചെയ്ത് പല പല വേർഡുകളായിട്ടാണ് വരുന്നത്. വേറെയൊക്കെയാണ് ചിലപ്പോ ആളുകൾ കേൾക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻസ് ഒക്കെയാണ് കാണിക്കുന്നതെങ്കിൽ വേറെയൊക്കെ ആക്ഷൻസ് ആയിട്ട് അത് തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ ആ വേർഡോ ആക്ഷനോ 10-ാമത് നിൽക്കുന്ന വ്യക്തി പറയുകയോ അല്ലെങ്കിൽ കാണിക്കുകയോ ചെയ്താല് അവിടെ ജയിച്ചു എന്നാണ് അർത്ഥം കേട്ടോ. ക്ലിയർ ആണോ? അതാണ് ചൈനീസ് വിസ്പർ കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ, ദെൻ അടുത്തത് സൈമൺ സേസ് ആണ്. സൈമൺ സേസ് എന്ന് പറഞ്ഞാല് ഇപ്പോ ഒരു കാര്യം നമ്മൾ പറയാണ്, ഇപ്പൊ ജമ്പ് ചെയ്യാനായിട്ട് നിങ്ങളോട് പറയാണ്. സൈമൺ സേസ് ജമ്പ് എന്ന് പറയാണ്. അപ്പൊ നിങ്ങൾ ജമ്പ് ചെയ്യണം. സൈമൺ സേസ് ടച്ച് യുവർ ഹെഡ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തലയെ തൊടണം. സൈമൺ സേസ് ടച്ച് യുവർ ലെഗ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാലെ തൊടണം. സൈമൺ സേസ് മൂവ് റൈറ്റ് എന്ന് പറഞ്ഞാല് നിങ്ങൾ വലത്തോട്ട് ചാടണം, അല്ലെങ്കിൽ വലത്തോട്ട് ചലിക്കണം. സൈമൺ സേസ് മൂവ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാല് ഇടത്തോട്ട് ചാടണം. അപ്പൊ ഇങ്ങനെ സ്പീഡിൽ ഇത് പറയുമ്പോൾ എന്ത് പറ്റും, ചില ആളുകൾ ഒരു 5 ആളുകൾ നിർത്തിയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ സ്പീഡിൽ പറയുമ്പോൾ, അത് ഭയങ്കര സ്പീഡിലായിട്ടാ ഇത് പറയുന്നത്, ഇങ്ങനെ പറയുമ്പോൾ ചിലവർക്ക് തെറ്റ് വരാം, അവരെന്താവും, ഔട്ടാവും. അങ്ങനെയാണ് ഈ കളി സാധാരണയായിട്ട് നടക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കണമെന്നുണ്ടോ? കളിക്കാനായിട്ട് താല്പര്യമുണ്ട്? ഇപ്പോ വീഡിയോ ഓൺ ചെയ്യേണ്ട വരും കേട്ടോ. പക്ഷെ ആർക്കും താല്പര്യമില്ല, ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല കളിക്കാനായിട്ട്. സൈമൺ സേസ് ആരൊന്നും പറയുന്നില്ല, ആർക്കും ഒന്നും താല്പര്യമില്ലാത്ത ചോദിച്ചപ്പോ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല സൈമൺ സേസ് കളിക്കാനായിട്ട്. ആരൊന്നും മിണ്ടുന്നില്ല. യെസ് ഓർ നോ? യെസ് മാം, താല്പര്യമുണ്ട്, പക്ഷെ വീഡിയോ ഓണാക്കാൻ പറ്റില്ല, മക്കൾക്ക് വയ്യാത്ത കാരണേ. പല പ്രശ്നങ്ങളും ശരിക്കും പറഞ്ഞാല് ഇത് കളിച്ച് ഇതാക്കേണ്ട ഒരു ഗെയിമാണ് കേട്ടോ. അതായത് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ, അതായത് ആ ഒരു സൈമൺ സേസ് വെച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മള് അവിടെ വിൻ ആവുകയാണ് ചെയ്യുന്നത്. അല്ലാത്ത ആളുകളാണെങ്കിൽ ഔട്ട് ആവും. നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയാ, ഞങ്ങളൊരു സെമിനാറിന് എപ്പോഴാണെന്ന് അറിയില്ല, ഒരു 1 ഇയർ മുമ്പാണ് ഒരു സെമിനാറിന് പോയി. അപ്പൊ ഒരു സെമിനാറില് ഒരു ടീച്ചർ ഇതുപോലെ തന്നെ ഞങ്ങളെ കൊണ്ട് കളിപ്പിച്ചതാണ്. പക്ഷെ അത് ഇങ്ങനെയുള്ള ജമ്പും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളല്ല. അതായത് ഇപ്പോ ടീച്ചർ വന്നിട്ട് പറഞ്ഞു, അതായത് ടീച്ചർ പൊറോട്ട എന്ന് പറയുമ്പോ 2 കൈവിരൽ, അതായത് 2 കൈയും ഉയർത്തണം. ചപ്പാത്തി എന്ന് പറയുമ്പോ 1 കൈ ഉയർത്താനേ പാടുള്ളൂ. അപ്പോ ചപ്പാത്തി
അതുപോലെ പൊറോട്ട, ഇതിങ്ങനെ മാറി മാറി മാറി, അതായത് ആദ്യം സ്പീഡ് കുറവായിരിക്കും, പിന്നീട് ഇത് സ്പീഡ് കുറച്ച് കുറച്ച് കൊണ്ടുവരും അല്ല, ആദ്യം സ്പീഡ് കുറവായിരിക്കും പിന്നീട് സ്പീഡ് കൂട്ടി കൂട്ടി കൊണ്ടുവരും. അപ്പോ അതിനനുസരിച്ച് നമ്മുടെ ഹാൻഡും എന്ത് ചെയ്യും, അതിനനുസരിച്ച് സ്പീഡാവും അല്ലെ. അപ്പൊ ഇങ്ങനെ കളിച്ച് 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 ഒരാളെ വിൻ ചെയ്തോളൂ ലാസ്റ്റ്. ബാക്കിയുള്ളവർക്കൊക്കെ എന്താണ്, തെറ്റിപ്പോയി. കാരണം സ്പീഡ് കൂടുമ്പോൾ ആ ഒരു നമ്മുടെ എന്താ പറയാ, നമ്മുടെ ആ ഒരു വെപ്രാളത്തിൽ നമ്മള് കൈ പൊക്കുന്നത്, ഉയർത്തുന്നതും താഴ്ത്തുന്നതും എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോ ഇങ്ങനെയുള്ള പല പല കളികളും ഉണ്ട്, അത് കുട്ടികളെ കൊണ്ട് നമുക്ക് കളിപ്പിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് പി ഡി എഫിലോട്ട് വരാം. ഇത് ഓൾസോ ഞാൻ പറഞ്ഞു കഴിഞ്ഞെന്നാണ് ഇത് തോന്നുന്നത് കേട്ടോ, നിങ്ങൾ പറയുന്നത് എല്ലാവരും, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളെ കൂടുതൽ അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അടുത്തൊരു പാരാഗ്രാഫ് കേട്ടോ, ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ദ ഡെവലപ്മെന്റ് ഓഫ് സ്പീച്ച് വൊക്യാബുലറി, ആ ഒരു പാരാഗ്രാഫ് തുടങ്ങുന്ന ഒന്ന് റീഡ് ചെയ്യാം. എല്ലാവരും ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ, ഒരു പേജ് മൊത്തം റീഡ് ചെയ്യാം. എല്ലാവരും ഒന്ന് മൈൻഡിൽ റീഡ് ചെയ്യാം. വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. വായിച്ചു കഴിഞ്ഞോ, എല്ലാവരുടെയും വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, സുരഭി പാറു, സുരഭി പാറു ഉണ്ടോ? സുരഭി
ജസ്ന ഷമീർ, ജസ്ന ഞാൻ വിളിക്കുന്ന ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. ജസ്ന ഷമീർ, ദീപ ആന്റണി, ദീപ ആന്റണി, ദീപ. യെസ് മാം. ഓക്കെ ദീപ, വായിച്ചോ PDF നോട്ട്സ് വായിച്ചോ? ആ മാം വായിച്ചു. വായിച്ചു ആ ഒരു ഫസ്റ്റ്, അതായത് വായിച്ചു തുടങ്ങിയ ഒരു പാരഗ്രാഫ് ഉണ്ടല്ലോ, അതിന് എന്താ മനസ്സിലായേ? ആ പാരഗ്രാഫ് മാത്രം കേട്ടോ. ദ ഡെവലപ്മെന്റ് ഓഫ് സ്പീച്ച് തുടങ്ങി ചേഞ്ചസ് വിത്ത് ഏജ്, അതുവരെ മോൾക്ക് എന്താണ് വായിച്ചിട്ട് മനസ്സിലായത് പറയാവോ? പറയാം മാം. കുട്ടികളുടെ ഡെവലപ്മെന്റ് ആവുമ്പോ കൊച്ചുങ്ങള് സ്പീച്ച് വോക്യുബുലറി, പിന്നെ അവരുടെ ലെങ്ത് റെസ്പോൺസ് ഒക്കെ ഡെവലപ്പ് ആവണേണ്. അതില് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ്, ചൈൽഡിന്റെ ഡെവലപ്പിനനുസരിച്ച് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് വന്നോണ്ടിരിക്കുവാണ്. പിന്നെ വോക്യുബുലറി ഓഫ് ചിൽഡ്രൻ ആർ ദ ബിഗിനിങ് ടു ലിമിറ്റ്. അപ്പൊ ചിൽഡ്രന്റെ വോക്യുബുലറിക്ക് കുറച്ച് ലിമിറ്റ് മീൻസ് വർത്താനം പറയാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. There is a continuing increase in children in the beginning to limited increase in the amount of one vocabulary during പിള്ളേര് വളർന്നു വരണം തോറും അവരുടെ വോക്യുലറിൽ ചേഞ്ച് വന്നോണ്ടിരിക്കുക. ഓരോ വാക്കുകളും അവര് ഓരോ മന്തിലും ഓരോ സെന്റൻസ് അവര് പറഞ്ഞു പറയാറുണ്ടെന്ന് മീൻസ് ഇപ്പൊ ദിസ് ഇസ് മൈ ബോൾ. അങ്ങനെ ഓരോ പ്രായത്തിനനുസരിച്ച് പിള്ളേരുടെ വോക്യുലറി ക്ലിയർ ആവണുണ്ട്. അങ്ങനെ അവരുടെ വോക്യുലറി ഡെവലപ്പിംഗ് വന്നോണ്ടിരിക്കുവാണ്. ആ പാരഗ്രാഫ് അല്ലേ മാം പറയേണ്ടത്? ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചിരിക്കാം. ശ്രദ്ധിച്ചിരുന്നതിന് ശേഷം നിങ്ങളുടേതായിട്ടുള്ള സിമ്പിൾ വേർഡ്സില് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് എന്താണെന്ന് മനസ്സിലായതെന്ന് ഇംഗ്ലീഷിൽ എഴുതുക കേട്ടോ. സിമ്പിൾ വേർഡ്സ് മതി, 5 or 6 സെന്റൻസിൽ എന്ത് ചെയ്യുക, ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു ഷോർട്ട് നോട്ട് റെഡിയാക്കാം. എല്ലാവരും വില്ലിങ് ആണോ അതിന്? ആർക്കെങ്കിലും പ്രയാസമുണ്ടോ? കുഴപ്പമില്ല അല്ലെ, ആർക്കും ഒരു പ്രശ്നമില്ല. അപ്പോ ഈ ഒരു പാരഗ്രാഫും അതുപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ട് സിമ്പിൾ സെന്റൻസ് അല്ലേ കേട്ടോ. ഇനി അറിയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എന്താ പറയാ, ചിലപ്പോ റെഡിയാക്കുമ്പോ അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, ഗ്രാമാറ്റിക്കലിയോ അല്ലെങ്കിലോ അല്ലാതെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല. ജസ്റ്റ് ഇതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി, അത് എത്രത്തോളം നിങ്ങൾക്ക് പേപ്പറിൽ ഇംഗ്ലീഷിൽ എഴുതാനായിട്ട് സാധിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരു ടെസ്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുതരാമെന്ന് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കാം. ഇവിടെ ഫസ്റ്റ് തന്നെ പറയുന്നത് എന്താണ്, അതായത് ഡെവലപ്മെന്റ് ഓഫ് സ്പീച്ച്, സ്പീച്ചിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ വെക്യാബുലറിയിൽ ഉണ്ടാകുന്ന, വെക്യാബുലറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കൂട്ടം അതായത് പദക്രമം അല്ലെ, അതായത് നമ്മുടെ ഭാഷ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സുകൾ, അതാണ് എന്ത് വൊക്യാബുലറി എന്ന് പറയുന്നത് അല്ലെ. ധാരാളം പദങ്ങൾ, ധാരാളം വേർഡ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പോ ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ചില മാർഗങ്ങളുണ്ട്. അപ്പോ ഡെവലപ്മെന്റ് ഓഫ് സ്പീച്ച് ആയാലും വെക്യാബുലറി ആയാലും അതുപോലെ തന്നെ കുട്ടിയോട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ, കുട്ടിക്ക് എന്തെങ്കിലും ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കാന്ന് വിചാരിക്കുക, അപ്പൊ കുട്ടി എത്ര സമയം കൊണ്ടാണ് നമുക്ക് റെസ്പോൺസ് തരുന്നത്, ആ റെസ്പോൺസിനുള്ള സമയം എത്രയാണ്, അതൊക്കെ എന്താണ് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റിനെ സഹായിക്കുന്ന ഫാക്ടേഴ്സിൽ ചിലതാണ് കേട്ടോ. ഇപ്പൊ ഡെവലപ്മെന്റ് ഓഫ് സ്പീച്ച് ആയാലും വെക്യാബുലറി ആയാലും ലെങ്ത് ഓഫ് റെസ്പോൺസ് ആയാലും ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റിനെ
എന്താ പറയാ, അതിനെ കൂടുതലായിട്ട് അതിന്റെ ഉള്ളൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് എന്ത് പറയുന്ന കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ചെറുപ്പത്തിലെ, അതായത് വളരെ ചെറുതിലെ ഉള്ള കുഞ്ഞുങ്ങളുടെ ഈ ഒരു എന്താ പറയാ വെക്കാബുലറി എന്ന് പറയുന്നത്, അതായത് പദാവലി, അതായത് അവരുപയോഗിക്കുന്ന വേർഡ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിട്ടായിരിക്കുള്ളൂ. വളരെ ചുരുക്കം വേർഡ്സുകൾ മാത്രമാണ് എന്ത് ചെയ്യുക, അവര് ചെറിയ പ്രായത്തിൽ ഉപയോഗിക്കുക. ഓക്കെ, ഇനി അവരോരോ സ്റ്റേജിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും അവരുടെ വെക്കാബുലറി എന്തിയാവും, ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും അല്ലെ. അതായത് കുഞ്ഞിലെ ഇപ്പൊ അംഗൻവാടിയിലുള്ള കുഞ്ഞ് ഉപയോഗിക്കുന്ന ഒരു വെക്കാബുലറി ആയിരിക്കില്ല കുറച്ചും കൂടി ഒരു പ്രീ പ്രൈമറി പ്രൈമറി അല്ലെങ്കിൽ എന്താ പറയാ യു പി തലത്തിലുള്ള കുട്ടികൾ ഉപയോഗിക്കുന്ന പദാവലി അല്ലെങ്കിൽ അവരുടെ വെക്കാബുലറി എന്ന് പറയുന്നത്. ഓരോ സ്റ്റേജ് കഴിയുന്നതോറും, കുഞ്ഞു വളർന്നു വരുന്ന ഒരു സ്റ്റേജ് കഴിയുന്നതോറും ആ ഒരു വെക്കാബുലറിക്ക് എന്ത് വരും, ഡിഫറൻസ് ഉണ്ടാവും, വെക്കാബുലറി കൂടിക്കൂടിയാണ് വരുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു എന്താ പറയാ അവൻ വളർന്നു വരുന്ന ഒരു സാഹചര്യം, അവന്റെ സ്കൂൾ അന്തരീക്ഷമൊക്കെ എന്താണ്, അതുപോലെ പാരന്റ്സിന്റെ സപ്പോർട്ട്, അതുപോലെ തന്നെ മറ്റ് ആളുകളുമായിട്ടുള്ള ഇന്ററാക്ഷൻ, ഇതൊക്കെ എന്താണ് അവന്റെ വെക്കാബുലറി കൂടുതലായിട്ട് ഡെവലപ്പ് ആകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ വായന, സുരഭി മ്യൂട്ട് ചെയ്യട്ടോ. അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ വെക്കാബുലറി ഇംപ്രൂവ് ആവുന്ന മറ്റൊരു ഫാക്ടർ എന്ന് പറഞ്ഞാല് അവന്റെ റീഡിംഗ് ആണ്, വായന. അതായത് ചെറുപ്പത്തിലെ കുട്ടികൾക്ക് വായനാശീലം, അതായത് റീഡിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ വലുതാവുമ്പോഴും ആ കുട്ടി ധാരാളം ബുക്സ് വായിക്കും അല്ലേ, ധാരാളം ബുക്സുമായിട്ട് അവൻ കൂടുതലായിട്ട് എടുക്കും, ലൈബ്രറിയിൽ നിന്നൊക്കെ ബുക്കുകൾ എടുത്ത് ധാരാളം വായിക്കാനായിട്ട് തുടങ്ങും. ചെറുപ്പത്തിലെ തന്നെ കഥകളൊക്കെ കേൾക്കുന്ന കുട്ടികളാണെങ്കിൽ സ്റ്റോറീസിനോട് ഭയങ്കര താല്പര്യമായിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള കുട്ടികളൊക്കെ നോവൽസ് കൂടുതലായിട്ട് വായിക്കും. അപ്പോ നമ്മുടെ തൊട്ടടുത്തുള്ള വീടിനടുത്തുള്ള ലൈബ്രറിയിൽ നിന്നായാലും അല്ലെങ്കിൽ സ്കൂളിലുള്ള ലൈബ്രറിയിൽ നിന്നായാലും ഒക്കെ ബുക്കുകൾ എടുത്തിട്ട് വായിക്കാനായിട്ട് തുടങ്ങും. കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരിക്കുള്ളൂ ലോകത്തിൽ നടക്കുന്ന പല പല സ്റ്റോറീസ് അറിയാൻ, എന്തൊക്കെയാണ് കഥകള്, ചെറിയ കഥകളിൽ തുടങ്ങിയിട്ട് വലിയ കഥകള് വായിക്കാനായിട്ട് കുട്ടി തുടങ്ങും. ഓക്കെ, അപ്പോ വായനാശീലം എന്ന് പറയുന്നത് വെക്കാബുലറി ഇംപ്രൂവ് ചെയ്യാനുള്ള മറ്റൊരു മാർഗമാണ്. ഓക്കെ, നമ്മൾക്ക് റീഡിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ മലയാളം ഓർ ഇംഗ്ലീഷ് ഏത് ലാംഗ്വേജിലും ആവാം, നമുക്ക് അതിനകത്ത് റീഡിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ, ഇപ്പൊ മലയാളം നോവലുകൾ വായിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ മലയാളം സ്റ്റോറീസ് വായിക്കുന്ന അല്ലെങ്കിൽ മലയാളം കവിതകൾ വായിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ വൊക്കാബുലറി, ആ വ്യക്തിയുടെ ടീച്ചിങ് സ്റ്റൈൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സംസാര ശൈലി എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും മറ്റ് വ്യക്തികളെക്കാളും. കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് കൂടിയ ടൈപ്പ് ടോക്കിംഗ് ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. അതായത് ലോക്കൽ ഭാഷയിൽ നിന്ന് മാറി തനതായിട്ട്, അതായത് എന്നും എന്നും എപ്പോഴും അദ്ദേഹം പുസ്തകവുമായിട്ട് അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു കുഞ്ഞാണെങ്കിലും പുസ്തകവുമായിട്ടാണ് കൂടുതൽ അവന്റെ അടുപ്പമെങ്കില് ആ വായിക്കുന്ന വാക്കുകളുടെ ആ ഒരു പദാവലി ഉണ്ടല്ലോ, പദക്രമം, വൊക്കാബുലറി, അത് കുട്ടികൾ സംസാരിക്കുന്ന രീതിയിലും കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ കൂടുതൽ കൂടുതൽ ബുക്ക് വായിക്കുന്നതിലൂടെ കുട്ടിയുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഈ ചെറുപ്പത്തിലെ ബുക്ക് വായിക്കുന്ന ശീലമുള്ള ഒരാളാണെങ്കിൽ അത് വാർദ്ധക്യത്തിലും, അതായത് വയസ്സാകുന്ന ആ ഒരു സമയത്തും ഈ ബുക്ക് വായിക്കുന്ന ശീലം കുട്ടിക്ക് ഉണ്ടാവും. അതായത് മുതിർന്നു വരുന്ന ആളുകളാണെങ്കിൽ ചെറുപ്പത്തിലെ തന്നെ ഇങ്ങനെ ശീലമുണ്ടെങ്കിൽ വയസ്സാകുമ്പോഴും എന്താണ് ആ ഒരു ശീലം നിർത്തില്ല. അപ്പൊ നമുക്കറിയാം ചെറുപ്പത്തിലേക്ക്, അതായത് ചെറിയ വയസ്സ് തുടങ്ങി പത്രം വായിക്കുന്ന ആളുകളാണെങ്കിൽ വലുതാകുമ്പോഴും എന്താണ് അതൊരു ഹാബിറ്റ് ആയിട്ട് മാറും അല്ലെ. അതായത് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങള് നമ്മൾ മുടക്കാതെ ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾക്ക് മൊബൈല് കുറച്ച് സമയം യൂസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല അല്ലെ. നമ്മൾക്ക് ഏത് സമയം എന്താണ് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യും, വാട്സപ്പ് യൂസ് ചെയ്യും, ഇൻസ്റ്റഗ്രാം നോക്കും, ഫേസ്ബുക്ക് നോക്കും അല്ലെ. ഇത് നമ്മള് ഒരു ദിവസം നമ്മുടെ മൊബൈൽ നെറ്റ് ചാർജ് തീർന്നു എന്ന് വിചാരിക്കാം, നെറ്റിന്റെ ചാർജ് തീർന്നു പോയി, ഫോൺ കോൾ ഇൻകമിങ് വരുന്നുണ്ട്, ഔട്ട് ഗോയിങ് വിളിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതൊന്നും നമുക്ക് പ്രശ്നമില്ല, നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് അപ്ഡേറ്റ്സ് അറിയാൻ പറ്റുന്നില്ല, വാട്സപ്പിലെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നില്ല, നെറ്റില്ലല്ലോ, ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല.
നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടായിരിക്കാം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അങ്ങനെ ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ശരിയല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? എന്തോ എന്ന് നമ്മളിൽ നിന്ന് എന്തോ ഒന്ന് പോയ പോലെയല്ലേ നമുക്ക് തോന്നുക? എന്തോ ഒരു എന്താ പറയാ, എന്തോ ഒരു ആബ്സെൻസ് നമുക്ക് അവിടെ അനുഭവപ്പെടും. കാരണം എന്താ, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ, അതൊക്കെ നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറുക ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഒരു കുട്ടിക്ക് റീഡിങ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ, ആ കുട്ടിക്ക് ഒരു ദിവസം ഒരു ബുക്ക് വായിച്ചില്ല എങ്കിൽ ചിലപ്പോ ഇങ്ങനെയുള്ള ആബ്സെൻസ് ഫീൽ ചെയ്യും. പക്ഷെ അതെന്ന് പറയുന്നത് നല്ലതാ. കാരണം എന്താ, കുട്ടിയുടെ വൊക്യാബുലറി ഇംപ്രൂവ് ചെയ്യാനായിട്ട് അതുകൊണ്ട് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ കൂടുതലായിട്ട് ബുക്സ് ഒക്കെ വായിക്കുന്ന ആളാണെങ്കിൽ ഞാൻ പറഞ്ഞു വൊക്യാബുലറിയിൽ ചേഞ്ച് വരും, അതായത് സംസാരിക്കുന്ന ശൈലിയിൽ ചേഞ്ച് വരാം. അതുപോലെ തന്നെ എന്താ പറയാ, ഈ ഒരു അതായത് ആളുകളുടെ വായിക്കുന്ന ആ ഒരു ഇതനുസരിച്ച്, അതായത് ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ്. ചിലർക്ക് വായിക്കാനായിട്ട് കൂടുതൽ ഇഷ്ടം ഉണ്ടാവും, ചിലവർക്ക് ഇഷ്ടം തീരെ കുറവായിരിക്കും, ചിലർക്ക് ലാംഗ്വേജിനോട് ഇഷ്ടം ഉണ്ടാവില്ല ചില കുട്ടികൾക്ക്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാം, അതായത് നിങ്ങളിപ്പോ ചെറുപ്പത്തിലേക്ക് സ്കൂളുകളിൽ നിന്ന് അതായത് പഠിച്ചു വന്നവരാണ് നിങ്ങൾ, പത്താം ക്ലാസ് പാസ്സായി, പ്ലസ് ടു പാസ്സായി, ഡിഗ്രി കഴിഞ്ഞ് അങ്ങനെയുള്ള ആളുകളൊക്കെ ധാരാളം ഉണ്ട്. സ്കൂൾ കഴിഞ്ഞിട്ടുള്ള ധാരാളം പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോ നിങ്ങൾക്ക് തന്നെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. അതായത് വളരെ ചെറുപ്പം തുടങ്ങി, അതായത് വായിക്കുന്ന ശീലമുള്ള ആളുകൾക്ക് കൂടുതലും ആ ഒരു ആർട്സ് സബ്ജക്റ്റുകളോടായിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാവുക വായിക്കുന്ന ആളുകളാണെങ്കിൽ. ഇനി അധികം വായിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ പിന്നെ രണ്ടും വരട്ടെ, അതായത് പലതും ഓപ്പോസിറ്റ് ആയിട്ടും വരാം, എന്നാലും ഞാൻ പൊതുവെ പറയുന്ന കാര്യമാണ് പറയുന്നത്. അതായത് ഈ ഒരു വായിക്കുന്ന ശീലം കൂടുതലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ആർട്സ് സബ്ജക്റ്റിനോട് കൂടുതൽ താല്പര്യം ഉണ്ടാവും. ഇനി വായിക്കാനായിട്ട് അധികം ഇഷ്ടപ്പെടാത്ത കുട്ടികളാണെങ്കിൽ അവര് സയൻസ്, മാത്സ് അല്ലെങ്കിൽ ആ ഒരു കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകും. അതായത് അവർക്ക് ഭയങ്കരമായിട്ട് പരവാരം പോലെ പറയുന്ന ശീലമോ അല്ലെങ്കിൽ അത് പേപ്പറിൽ എഴുതുന്ന ശീലമോ ഒന്നും സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾക്ക് ഉണ്ടാവണം എന്നില്ല. ഷോർട്ട് ഷോർട്ടായിരിക്കും ചിലപ്പോ എല്ലാനൊക്കെ എഴുതി വെക്കാം. അപ്പോ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലവരുടെ വെക്കാബുലറി എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തില് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് വായനയോടായാലും അല്ലെങ്കിൽ എന്താ പറയാ, കഥ എഴുതുന്നത് അല്ലെങ്കിൽ കവിത എഴുതുന്നതിനോടൊക്കെ കുട്ടികൾക്ക് ധാരാളം ഇൻട്രസ്റ്റ് ഉണ്ടാവാറുണ്ട്. അതനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരിലെ ലാംഗ്വേജ് ഇംപ്രൂവ് ആകുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആയോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞ ലാംഗ്വേജ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള, നിങ്ങൾ വളർന്നു വന്ന ഒരു സാഹചര്യം, നിങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ഏത് സമയത്താണ്, സ്കൂൾ കാലഘട്ടത്തിലാണോ നടന്നത് അല്ലെങ്കിൽ ഇനി നടന്നിട്ടില്ലേ, അല്ലെങ്കിൽ കോളേജ് തലത്തിലാണോ നടന്നത്, ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ? ആരാ പറയാം? അനശ്വര പറയുന്നുണ്ട്, പക്ഷെ ക്ലിയർ ആവുന്നില്ല കേട്ടോ. ഇപ്പൊ കേക്കാം? ഇപ്പൊ കേക്കാം. അതുപോലെ തന്നെ കുട്ടികള് ഇപ്പൊ ഞാൻ പൊതുവെ കാണുന്നതാണ് കൂടുതലും മലയാള സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് ഇല്ല, ഇംഗ്ലീഷ് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, അത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനൊക്കെ മലയാളം നിരത്തി പഠിച്ചു വന്നതുകൊണ്ട് മാക്സിമം എത്ര വേണമെങ്കിലും എഴുതി അങ്ങ് ബലിപ്പിക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് സാഹിത്യമാണെങ്കിൽ ഞാൻ പഠിച്ചത് ബി എ പഠിച്ചുകൊണ്ട് എത്ര വേണേലും എഴുതി പഠിപ്പിക്കാം, എങ്ങനെ വേണേലും എഴുതാം. നമുക്ക് ഈ ജസ്റ്റ് പത്രം വായിക്കുക, ടിവി കാണുക, ലൈക്ക് അങ്ങനെയുള്ള ഹാബിറ്റിലൂടെ നമുക്ക് എഴുതാം. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികള് ഞാൻ ഇവിടെ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ അവർ പറഞ്ഞ ചേച്ചി എനിക്ക് മലയാളം വേണ്ട, ഇംഗ്ലീഷ് എത്ര വേണേലും പഠിച്ചോളാം എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റി അങ്ങനെ ഉണ്ട്. ലൈക്ക് അവർക്ക് ഇംഗ്ലീഷ് അത് ഒരു കണക്കിന് നല്ലതാണ്, ഇംഗ്ലീഷ് അവരുടെ വൊക്യാബുലറി ഒക്കെ ഇമ്പ്രൂവ് ആവും. പക്ഷെ എന്നാലും മലയാളത്തിനോട് എത്രയും പറ്റണില്ല എന്നാ പറഞ്ഞത്, എടുത്താ പൊങ്ങണില്ല എന്നാ പറയുന്നത്. ചില വാക്കൊന്നും കിട്ടണില്ല, പറ്റണില്ല, പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടുകാരും അത് തന്നെ പറയണം. പക്ഷെ മലയാളത്തിനെങ്കിലും ഒരു മാർക്ക് ഒരു ഇച്ചിരിയെങ്കിലും ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കണം എന്ന് പറയും. നമ്മൾക്കൊണ്ട് അത്രയും പറ്റണില്ല. ഒരു കണക്കിന് ഇംഗ്ലീഷ് ഉള്ളത് നല്ലതാണ്, പക്ഷെ
പിള്ളേരാണ് എന്നാലും അവർക്ക് പറ്റില്ല എന്ന് പറയും. അപ്പൊ ഞാൻ പറയും, ഞാനൊക്കെ മലയാളം, എനിക്ക് പണ്ടൊന്നും ഇംഗ്ലീഷ് ഇഷ്ടമല്ല. ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത സമയത്തൊക്കെയാണ് ഞാൻ പ്ലസ് ടു 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എങ്ങനെയെങ്കിലും മാത്സ് ഇംഗ്ലീഷും വിടാന്ന് പറഞ്ഞാണ് പ്ലസ് 2 ജോയിൻ ചെയ്തത്. അപ്പൊ ഇങ്ങനെയാണ്. പക്ഷെ അങ്ങനെ ഹ്യൂമാനിറ്റീസ് എടുത്ത സമയത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത സമയത്ത് ഇംഗ്ലീഷ് വന്നപ്പോൾ നമ്മൾ എഴുതി പോട്ടമല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് സെന്റൻസ് വന്ന് സ്വന്തമായിട്ട് തന്നെ എഴുതുന്ന സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് മലയാളത്തിനോടാണ് ഇഷ്ടമില്ലാത്തത്. മലയാളം വേണ്ട, മലയാളം ഭയങ്കര പാടാൻ, മലയാളം വേണ്ട എന്ന് പറയണേ. എന്തിനാ മലയാളം പഠിക്കുന്നത്? വലുതാകുമ്പോഴേക്കും കോളേജിൽ പോകുമ്പോൾ ഇംഗ്ലീഷ് അല്ലേ പഠിക്കണേന്നാ ചോദിക്കണത്. അവർ പറയുന്ന കറക്റ്റാണ്. പക്ഷെ അവർ പറയുന്ന കറക്റ്റാണ്. എന്നാലും പക്ഷെ മലയാളം വേണ്ട എന്ന സിറ്റുവേഷൻ അവർക്കുണ്ട്. പറയാനില്ലേ? എന്താണ്, എന്തോ പറ്റി മിണ്ടാട്ടം വിട്ടുപോയേക്കണത്. ആർക്കൊന്നും പറയാനില്ല. ഇൻട്രസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. നിങ്ങളെ നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ? നിങ്ങള് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഭാഷയെക്കാളും അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജിനേക്കാളും നിങ്ങളുടെ വൊക്യാബുലറി ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ? മലയാളത്തിലാവാം ഇംഗ്ലീഷിലാവാം, വൊക്യാബുലറി നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ മുമ്പുള്ളതിനേക്കാളും? ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയ നിങ്ങള് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഇപ്പോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, നിങ്ങളുടെ സംസാര ശൈലിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട്, നിങ്ങൾ റീഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? ഒന്നുമില്ല. ഹലോ മാം, ജയശ്രീ. ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. ഞാൻ അത് കഴിഞ്ഞിട്ട് അപ്പൊ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മള് ലൈബ്രറിയിൽ നിന്നൊക്കെ ബുക്ക് എടുക്കും. പിന്നെ ഞങ്ങളുടെ അവിടെ ലൈബ്രറി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്നൊക്കെ പറഞ്ഞ ഒരുപാട് വായിക്കായിരുന്നു. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് മലയാളം നന്നായിട്ട് ഈ പറഞ്ഞ പോലെ എഴുതി ഫലിപ്പിക്കാൻ നന്നായിട്ട് വരും. 10-ാം ക്ലാസ് വരെ മലയാളത്തിനോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. +2 കഴിഞ്ഞപ്പോ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എടുത്തോണ്ട് പിന്നെ ഹിന്ദിയിലേക്കായി ഒരു താല്പര്യം കൂടുതൽ. സയൻസ് ആയിരുന്നു എടുത്തിരുന്നത്. പക്ഷെ എന്നാലും ആ സമയത്ത് നമ്മള് വായന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് +2 ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാൻ പോയത് തമിഴ്നാട്ടിലാണ്. അപ്പൊ നമ്മൾ ടോട്ടലി എന്റയർലി നമ്മൾ ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറി പോകുമ്പോ നമുക്ക് ആ ഒരു ഇത് ഉണ്ടാവല്ലോ. അപ്പൊ അവിടെ നമ്മുടെ മലയാളി സ്റ്റുഡൻസ് ഉണ്ടെങ്കിലും നമുക്ക് ക്ലാസ്സിൽ ഇംഗ്ലീഷ്. അപ്പൊ നമ്മള് ഈ മലയാളം മീഡിയത്തിൽ പഠിച്ചു വരുമ്പോ പറഞ്ഞാൽ നമുക്ക് എന്തായാലും അതിനോട് ഒന്ന് യോജിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കൊറേ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ പഠിച്ചെടുത്ത് നമുക്ക് സെമിനാറും എല്ലാം പ്രസന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് പഠിക്കാണ്ട് വരില്ല. ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നമുക്ക് കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ലൈബ്രറിയിൽ നിന്ന് ഞങ്ങൾ ഇംഗ്ലീഷ് ബുക്കുകൾ ഒരുപാട് നോവൽസും സ്റ്റോറീസും ഒക്കെ വയ്ക്കുക. പക്ഷെ അത് ശരിക്കും ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷനാണ്. കാരണം നമുക്ക് ഒരുപാട് വാക്കുകൾ കിട്ടും. നമുക്ക് അതിലെ അതൊക്കെ വായിക്കുമ്പോൾ ഒരു സെന്റൻസ് ഫോർമേഷനും നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമായിരുന്നു ശരിക്കും. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ആ ഒരു നാട്ടിൽ നിൽക്കണോണ്ട് ഓട്ടോമാറ്റിക്കലി തമിഴ് പഠിക്കുകയും ചെയ്തു. കുറെ ഒക്കെ ഞാൻ എഴുതാനും ഒക്കെ പഠിച്ചു, എഴുതാൻ പഠിച്ചു, വായിക്കാൻ പഠിച്ചു. നമുക്കൊരു പുതിയ ലാംഗ്വേജ് വരുമ്പോൾ നമുക്ക് അതിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. എനിക്ക് എല്ലാവർക്കും അങ്ങനെയാണോന്ന് അറിയില്ല, പക്ഷെ എനിക്കിപ്പോ ഇപ്പോഴാണെങ്കിൽ ഇപ്പൊ ഒരു പുതിയൊരു ലാംഗ്വേജ് ഇങ്ങനെ പഠിച്ചാൽ നല്ലതാണ്. അപ്പൊ ഞങ്ങള് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഫ്രഞ്ചും പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ കൊറേ ഞങ്ങള് അങ്ങനെ അതും ഇപ്പോഴും ഫ്രഞ്ചിൽ ഓരോ വാക്കുകള് അത്ര ഇലാബറേറ്റ് ആയിട്ടല്ലെങ്കിലും പഠിച്ചതുകൊണ്ട് നമുക്ക് ഓരോന്ന് കാണുമ്പോ ഇങ്ങനെ കൂടുതൽ കൂടുതൽ അത് അറിയാനുള്ള ഒരു ഇതുണ്ട്. ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഇംഗ്ലീഷ് അങ്ങനെ കൊറേ ഇമ്പ്രൂവ് ആയെങ്കിലും ഇംഗ്ലീഷ് ഇപ്പോഴും മുഴുവനായിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. ഇപ്പൊ എന്റെ മക്കളെ പഠിപ്പിക്കുമ്പോഴും അവരോടും നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ഇതാണ്. പക്ഷെ കൊറേ നാളായിട്ട് ഞാൻ അങ്ങനെ ബുക്ക് ഒന്നും വായിക്കാറില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഇതിൽ ചേർന്നതിന് ശേഷം എനിക്കിന് പിന്നെയും വായിക്കണം, കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയണം, അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് ലാംഗ്വേജ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യണമെന്ന്. അതുകൊണ്ട് ഞാൻ മക്കളായിട്ട് സംസാരിക്കുമ്പോ ഇംഗ്ലീഷിലും മാക്സിമം സംസാരിക്കും. തെറ്റണമെങ്കിൽ തെറ്റട്ടെ, കുഴപ്പമില്ല, നമുക്കത് ഇമ്പ്രൂവ് ചെയ്യണ്ടേ. പിള്ളേരും സംസാരിക്കും കേട്ടോ. പിന്നെ അവരോട് കൂടുതലും ഇംഗ്ലീഷ് ചാനൽ ഡിസ്കവറി അങ്ങനെയൊക്കെ വെച്ച് കാണാനൊക്കെ പറയും. ഇപ്പൊ ആദ്യമൊന്നും കാണില്ലായിരുന്നെങ്കിലും ഇപ്പൊ പിള്ളേരും കാർട്ടൂണൊക്കെ വിട്ട് അതിലേക്കായി. ഇപ്പോഴും എനിക്ക് ഇങ്ങനെ കൂടുതൽ ലാംഗ്വേജ് പഠിച്ചാൽ കൊള്ളാമെന്ന് ഭയങ്കര ഇത്. അപ്പൊ ഞാനിങ്ങനെ
യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ ഓരോന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. ഇഷ്ടമാണ് എനിക്ക്. ഇപ്പൊ ഭയങ്കര ഒരു ലാംഗ്വേജ് നമുക്ക് ഏത് ലാംഗ്വേജ് ആണെങ്കിലും നമുക്ക് അറിയേണ്ടത് നല്ലതാണ്. അത്യാവശ്യം ഹിന്ദി നമുക്ക് ഹിന്ദി ഞാൻ ശരിക്കും പഠിച്ചത് ഈ പറഞ്ഞ പോലെ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഹിന്ദി സീരിയൽസ് കാണുമായിരുന്നു. അതിൽ നമുക്ക് ശരിക്കും ആ നമ്മുടെ ആ നോർമലി സംസാരിക്കുന്ന ഭാഷ ആ ഒരു രീതിയാണല്ലോ സീരിയൽസിലൊക്കെ പറയുന്നത്. അങ്ങനെയാണ് ഹിന്ദി പഠിച്ചത്. അത് ലാംഗ്വേജ് നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണോ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുവരെ. ജയശ്രീ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അത് മലയാളമായാലും ഇംഗ്ലീഷിലായാലും ഇംഗ്ലീഷ് മസ്റ്റ് ആണ്. കാരണം നമ്മൾക്ക് ഇപ്പൊ തോന്നിയില്ല, കാരണം നമ്മൾ കേരളത്തിലാണ് താമസിക്കുന്നത് അല്ലെ. നമ്മൾ പുറത്തോട്ട് പോകുമ്പോഴാണ്, ഇപ്പൊ ഒരു വേറെ സ്റ്റേറ്റിൽ പോവാണ് അല്ലെങ്കിൽ വേറൊരു രാജ്യത്തോട്ട് നമ്മൾ പോവുകയാണെങ്കിലാണ് അവിടെ ഇംഗ്ലീഷിന്റെ പ്രസക്തി കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാണ്. അപ്പൊ ധാരാളം ആളുകൾക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ. അപ്പൊ ഞാൻ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയല്ല, ഇന്ത്യക്ക് പുറത്തോട്ടൊന്നും പോയിട്ടില്ല, ഇന്ത്യയിൽ തന്നെ കുറച്ച് സ്ഥലങ്ങളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവലിംഗ് എന്ന് പറയുന്നത്. അതായത് മറ്റുള്ള സ്ഥലങ്ങളിൽ, അതായത് ആകെ നമുക്ക് ഒരൊറ്റ ലൈഫ് അല്ലേ ഉള്ളൂ, ആ സമയം കൊണ്ട് കാണാവുന്നത്ര പരമാവധി നമ്മൾ കാണുക, എൻജോയ് ചെയ്യാൻ പറ്റുന്ന പരമാവധി നമ്മൾ എൻജോയ് ചെയ്യാം. അപ്പൊ അങ്ങനെ പുറത്തോട്ട് പോകുമ്പോൾ ഇപ്പൊ വേറൊരു സ്റ്റേറ്റിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാല്, ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ പിന്നെയും പിടിച്ചു നിൽക്കാന്ന് തോന്നുന്നു. കാരണം എന്താ, നമുക്ക് തമിഴ് ചെറുപ്പത്തിലേ തുടങ്ങി നമ്മുടെ തമിഴ് സിനിമകളൊക്കെ മറ്റും കണ്ടിട്ട് നമുക്ക് ഏകദേശം നമുക്ക് ആ ഒരു തമിഴിന്റെ ധാരണ നമുക്ക് ഉണ്ടാവും. പക്ഷെ കർണാടക പോലുള്ള സ്റ്റേറ്റ്സിലോട്ടോ അല്ലെങ്കിൽ ആന്ധ്ര പോലുള്ള സ്റ്റേറ്റ്സിലോട്ടോ അല്ലെങ്കിൽ മഹാരാഷ്ട്ര പോലുള്ള സ്റ്റേറ്റ്സിലോട്ടൊക്കെ നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് അവിടെ നമ്മുടെ മലയാളം കൊണ്ട് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇപ്പൊ ബോർഡറിലൊക്കെ ആണെങ്കിൽ ഓക്കെ, അവർക്ക് അവരുടെ ഭാഷ നമുക്ക് മനസ്സിലായില്ലെങ്കിലും നമ്മുടെ മലയാളം ഇപ്പോ അവർക്ക് മനസ്സിലായി എന്ന് വരും. ഇപ്പോ കർണാടക, അതായത് ബോർഡറിൽ നിൽക്കുന്ന മാംഗ്ലൂർ ആ ഒരു ഭാഗത്തൊക്കെയാണ് ബോർഡർ വരുന്നത്. നമ്മളിപ്പോ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഇപ്പൊ പറയാനായിട്ട് തപ്പുവാണെങ്കിൽ അവർ പെട്ടെന്ന് നമ്മളോട് ചോദിക്കും, ഇതല്ലേ നിങ്ങൾക്ക് ആവശ്യമെന്ന് നമ്മളോട് ചോദിക്കും. അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പൊ ആണെന്ന് പറഞ്ഞാൽ നമ്മള് ഇംഗ്ലീഷ് പറയേണ്ട ആവശ്യമില്ല, അവർക്ക് ഓൾറെഡി മനസ്സിലാവും നമ്മൾ തപ്പുന്നത് കാണുമ്പോൾ. കാരണം നമുക്ക് സെന്റൻസ് കൂടുതലായിട്ട്, അതായത് നമുക്ക് ആ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റില്ല. അതായത് പരിചിതമല്ലാത്ത ആളുകളാണെങ്കിൽ അവിടെ കിടന്ന് തപ്പും. കാരണം എന്താ, ലാംഗ്വേജിന് വേണ്ടിയിട്ട് ഇതൊന്ന് പറഞ്ഞവരെ മനസ്സിലാക്കിക്കണമല്ലോ. ഇനി നമ്മുടെ വേറിപ്പോ ഒരു 5-star ഹോട്ടലിൽ തന്നെ കയറുന്ന വിചാരിക്കാം, വേറൊരു സ്റ്റേറ്റില് 5-star ഹോട്ടലിൽ കയറുന്ന വിചാരിക്കാം. അവിടെയുള്ള ആളുകൾ എന്ന് പറയുന്നത് അവരുടെ, അതായത് ആ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന പല ആളുകളും പല സ്റ്റേറ്റ്സിൽ നിന്ന് വന്നവരായിരിക്കും. കോമൺ ആയിട്ട് അവർക്ക് ഇംഗ്ലീഷ് അറിയുന്നുണ്ടായിരിക്കും. അപ്പോ ചിലർക്ക് ചില മിസ്റ്റേക്കുകൾ വരാം. നമ്മൾ പറയുന്നത് ചിലപ്പോൾ മനസ്സിലാവണം എന്നില്ല. ഇംഗ്ലീഷ് അറിയാവുന്നവരാണെങ്കിലും ചിലപ്പോൾ അത് മനസ്സിലാവണം എന്നില്ല. നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റാത്തതുണ്ട്. ഇപ്പൊ ഒരു ബെയറർ, ഒരു എന്താ പറയാ, ഫുഡ് കൊണ്ടുവരുന്ന ഒരാളോട് നമ്മൾ നോർമലി ഇംഗ്ലീഷിൽ സംസാരിച്ച് ചിലപ്പോൾ അവർക്ക് അയാൾക്ക് അറിയുന്നത് അവിടുത്തെ റീജിയണൽ ലാംഗ്വേജ് ആയിരിക്കും, മനസ്സിലാവണം എന്നില്ല. അവരുടെ ഭാഷ പറഞ്ഞാൽ മാത്രമേ അവർക്ക് ചിലപ്പോൾ മനസ്സിലാവണം എന്ന് ഉണ്ടാവുള്ളൂ. അപ്പോ എന്ത് തന്നെ ആയാലും അറ്റ്ലീസ്റ്റ് കുറച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എവിടെ പോയാലും പിടിച്ച് നിൽക്കാനായിട്ട് പറ്റും. അതാണ് ലാംഗ്വേജിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി പറയണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഞാനിപ്പത് മറന്നുപോയി. എന്താണെന്ന് ഞാൻ പതിയെ പറയാം കേട്ടോ. സിജി സാമുവലെ പറഞ്ഞോട്ടോ എന്താണെന്ന്. ഇതേപോലെ തന്നെ മാം, ഞാൻ ചെറുപ്പം തുടങ്ങി പഠിച്ചത് കോൺവെന്റ് സ്കൂളിലാണ്, ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. പിന്നെ പഠിച്ചത് തമിഴ്നാട്ടിലായിരുന്നു. അപ്പൊ എനിക്ക് അന്ന് ചെറുപ്പത്തിലൊന്നും അങ്ങനെ തമിഴ് അറിയില്ല. അവര് പറയുന്ന കേട്ട് കേട്ട് അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചു, തമിഴ് പഠിച്ചു. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ അവിടെ കോളേജ് പഠിച്ചെന്നുണ്ടെങ്കിലും നമുക്ക് തമിഴ് അറിയാവുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ദ സെയിം വേ ഞാൻ ബാംഗ്ലൂരിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പം അവിടെ മലയാളവും ഒരു കാര്യമില്ല, തമിഴും ഒരു കാര്യമില്ല. ഹിന്ദി അറിയണം ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയണം. ഹിന്ദി എനിക്ക് അങ്ങനെ അറിയില്ല. ഞാന് ഒരു 7 വരെ ഹിന്ദി പഠിച്ചിട്ടുള്ളൂ. എനിക്ക് മലയാളത്തോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബാലരമ അങ്ങനെയൊക്കെ പണ്ട് അവിടെ ആണെങ്കിലും ഞാൻ ലീവിനൊക്കെ നാട്ടി വരുമ്പോൾ അതൊക്കെ വായിക്കും. അപ്പം 8th, 9th, 10th ഒക്കെ ഞാൻ മലയാളം മതി എന്ന് പറഞ്ഞ പ്രിൻസിപ്പളത്തെ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് മലയാളം പഠിച്ച ആളാണ് ഞാൻ അവിടെ, സെക്കൻഡ് ലാംഗ്വേജ്. അപ്പൊ എന്താണ്, ബാംഗ്ലൂർ ചെന്ന് കഴിഞ്ഞപ്പം നമുക്ക് മലയാളം പറ്റില്ല, തമിഴ് പറ്റില്ല. പിന്നെ കൂടെ നിൽക്കുന്ന ഹോസ്റ്റൽ മേറ്റ്സും അവരെല്ലാം
ഹിന്ദി നോർത്ത് ഇന്ത്യൻസ് ഒക്കെയാണ്. അപ്പം ഹിന്ദി നമുക്ക് പറ്റുന്നില്ല. പിന്നെ ഇംഗ്ലീഷ് അറിയാന്നുണ്ടെങ്കിലും എനിക്ക് യൂസ് ചെയ്യാനായിട്ട് ഒരു ഭയങ്കര ഒരു പേടിയായിരുന്നു. തെറ്റോ അവര് കളിയാക്കോ അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിരുന്നു. പക്ഷെ വൃത്തികേടുകൊണ്ട് ഇംഗ്ലീഷ് തന്നെ എനിക്ക് വഴിയുള്ളൂ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് സംസാരിച്ചു തുടങ്ങിയതാണ്. പക്ഷെ എന്നാലും ഞാനിപ്പോ ഈ ഇടയ്ക്ക് കൂടി ഇംഗ്ലീഷ് ഞാൻ അങ്ങനെ ഇടയ്ക്കൊക്കെ സ്കൂളിലൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോഴില്ലെങ്കിൽ കുട്ടികളൊക്കെ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ഒരു കണ്ടിന്യൂസ് ഒരു ഇത് വരുന്നില്ലല്ലോ. അപ്പം ഞാൻ എന്നാലൊരു ആധാറിന്റെ ഒരു ആവശ്യത്തിന് വിളിച്ചിട്ട് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ ആലോചിക്കുക, ഞാൻ വിളിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് മീൻസ് എനിക്ക് കാർഡ് കിട്ടിയില്ല എന്ന് ഞാൻ അവരോട് ഇംഗ്ലീഷിലാവും ഞാൻ ഓപ്ഷൻ കൊടുത്തു പോയി. എനിക്ക് കിട്ടുന്നില്ല, ജനറേറ്റ് ആയി, സംഭവം വന്നില്ല എന്നൊക്കെ എനിക്ക് ഞാൻ പറഞ്ഞു ഒപ്പിച്ചു വെച്ചു. അപ്പൊ ഞാൻ ആലോചിക്കുക, പറയാൻ അറിയാമെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമുക്ക് കിട്ടില്ല വാക്കുകൾ. അപ്പൊ നമ്മള് അത് ലാംഗ്വേജ് ട്രൈ ചെയ്യണം. അതേപോലെ ഞാൻ ഇപ്പം നാട്ടിലാണ് സെറ്റിൽ ആയെന്നുണ്ടെങ്കിലും നമ്മൾ ടൂറൊക്കെ പോകുമ്പോ വേളാങ്കണ്ണിയൊക്കെ പോയിട്ട് അവിടെ ചെല്ലുമ്പോ ഹസ്ബൻഡ് പറയും നിനക്ക് തമിഴ് അറിയാലോ, നീ സംസാരിച്ചു അവരുടെ അടുത്ത് എന്ന് പറയും. അപ്പൊ ഞാൻ സംസാരിക്കുമ്പോ അവര് പറയും അത് നന്നായി തമിഴ് സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ ഞാൻ പറയാ എനിക്കറിയാം ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു, തമിഴ്നാട്ടിലായിരുന്നു എന്നൊക്കെ പറയുമ്പം അവർക്കും ഒരു ഹാപ്പിനെസ് ആണ്, അത്രയും നന്നായി സംസാരിക്കുന്ന ഒരാളാണല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ലാംഗ്വേജ് നമുക്ക് ശരിക്കും നല്ലൊരു ഹെൽപ്ഫുൾ ആണ്. അപ്പം നമുക്ക് ഏതൊരു സ്റ്റേജിലാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും തമിഴാണെങ്കിലും മലയാളമാണെങ്കിലും നമ്മള് അത് ആ നമ്മള് ഇടയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം, ബ്രേക്ക് വരാൻ പാടില്ല. സെയിം വേ കന്നഡയുടെ പ്രശ്നം ബാംഗ്ലൂർ ചെന്ന് കഴിഞ്ഞപ്പം ഈ ബസ് സ്റ്റോപ്പിൽ നമ്മുടെ കേസ് അവിടെ കർണാടക ട്രാൻസ്പോർട്ടിന്റെ അവിടെ ഞങ്ങൾക്ക് പാസ് എടുക്കാൻ പറ്റും. ഡെയിലി പാസ് ഉണ്ട്, മന്ത്ലി പാസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ട്രെയിനിങ്ങിനൊക്കെ മന്ത്ലി പാസ് എടുക്കാൻ വേണ്ടി അവിടെ ചെല്ലണം. അവിടെ ഡിപ്പോയിൽ ചെല്ലുമ്പം അവര് ഒരിക്കലും എന്റർടൈൻ ചെയ്യില്ല ഇംഗ്ലീഷ് പറയാൻ, കന്നഡ പറഞ്ഞാലേ അവർ ടിക്കറ്റ് തരുള്ളൂ. അപ്പൊ ഞാനും എന്റെ ഫ്രണ്ട് അസാമിയാണ്, അവൾക്ക് തീരെ എന്താ പറയാ കന്നഡ അറിയില്ല. ഞങ്ങൾക്ക് പ്രാക്ടീസ് തരുന്നുണ്ട് സ്കൂളിൽ കോളേജില്, പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ല. കുറച്ചൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ ഭയങ്കര അവര് പറഞ്ഞു ഒരു പ്രാവശ്യം ചെന്നപ്പോ ഞങ്ങള് തിരിച്ചു വിട്ടു കാർഡ് തരില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞങ്ങള് നിന്ന് ഞങ്ങളെ ടീച്ചറോട് പറഞ്ഞു ടീച്ചർ ഞങ്ങൾക്ക് കാർഡ് വാങ്ങിക്കണം, എങ്ങനെയത് ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് പഠിച്ചു ചെന്നിട്ടാണ് ഞങ്ങൾക്ക് കാർഡ് കിട്ടിയത്. ഇപ്പോഴും അത് കർണാടക അവിടെ കർണാടകയില് കന്നഡ പറഞ്ഞാൽ തന്നെയാണ് അവർക്ക് ഇഷ്ടമുള്ളൂ, ഇംഗ്ലീഷ് അവര് സമ്മതിക്കില്ല. അപ്പൊ ലാംഗ്വേജ് നമ്മള് ശരിക്കും അതൊരു ബാരിയർ ആണ് നമുക്ക്. ശരിയാണ് ശരിയാണ്, വളരെ ശരിയാണ് പറഞ്ഞത്. അതായത് ആ ഒരു ഏരിയയിലൊക്കെ എനിക്ക് തോന്നുന്നത് ഞാന് ഏതോ ഒരു ബസ്സിൽ കയറി കർണാടക ബാംഗ്ലൂർ പോവാനായിട്ട് ഏതൊരു ബസ്സിൽ കയറിയപ്പോ ഞാൻ ഇംഗ്ലീഷാണ് പറയുന്നത് അവരോട്. അതായത് ഇന്ന സ്റ്റോപ്പിൽ തന്നെ ഇറക്കണം, അവിടെ എത്തുമ്പോൾ ഫോം ചെയ്യണം എന്ന് ഇംഗ്ലീഷിലാണ് കണ്ടക്ടറോട് പറഞ്ഞത്, കർണാടക KSRTCയിലാണ് കയറിയത്. പക്ഷെ ആളെന്നോട് കന്നഡ തന്നെയാ പറഞ്ഞോണ്ടിരിക്കണേ, ഇംഗ്ലീഷ് ആള് പറയുന്നേ ഇല്ല. എനിക്ക് കന്നഡ മനസ്സിലാവില്ലല്ലോ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ഇംഗ്ലീഷിൽ പറയാണ് അവിടെ ഇറക്കണം, ആ സ്റ്റോക്ക് എത്തുമ്പോൾ ഇൻഫോം ചെയ്യണം. ആള് വീണ്ടും എന്നോട് കന്നഡ തന്നെയാ പറയുന്നേ. അപ്പോ പിന്നെ അടുത്തിരുന്ന ആരോ എന്നെ ഹെൽപ്പ് ചെയ്തു, പിന്നെ അയാളുടെ ഭാഷയില് അയാൾക്ക് തർജ്ജമ ചെയ്ത് കൊടുത്തു. അതായത് എന്നെ അവിടെ ഇറക്കണം എന്ന് ആ കണ്ടക്ടർക്ക് എന്ത് ചെയ്തു, തർജ്ജമ ചെയ്ത് കൊടുത്തു. പിന്നീട് അവിടെ ഇറക്കി. നമ്മൾക്ക് ഇതാണ്, അതായത് ഒരു ബസ്സിൽ വേറൊരു സ്റ്റേറ്റിലെ ബസ്സിലൊക്കെ കയറിയാല് നമുക്ക് അവരുടെ ഭാഷ നമുക്ക് അറിയില്ലെങ്കിൽ, ഇംഗ്ലീഷ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അവരുടെ ഭാഷ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് അറിയില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം നമുക്ക് ഭാഷ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മള് മറ്റ് സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് അതിന്റെ പ്രാധാന്യം നമ്മൾ അറിയുന്നത്. ഒരു ബസ്സിൽ കയറാനാണെങ്കിലും ഇപ്പോ ഒരു എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കാനാണെങ്കിലും ഇതൊക്കെ എന്താണ് അത്യാവശ്യമാണല്ലോ. ഒരു ബസ്സിൽ കയറിയാൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്ത് നമ്മൾ പറയാം, ഓട്ടോറിക്ഷക്കാരനൊന്നും ചിലപ്പോൾ ഇംഗ്ലീഷ് അറിയണമെന്നുണ്ടാവില്ല, അവർക്കൊക്കെ അവരുടെ റീജിയണൽ ലാംഗ്വേജ് ആണ് അറിയുന്നുണ്ടാവുക. അപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ തപ്പും, ഇത് എവിടെയാണ് നമ്മളെ കൊണ്ടുവന്നാക്കുന്നത്. നമ്മൾ സ്ഥലം പറഞ്ഞു കൊടുത്താലും അവർ നമ്മളോട് ഇങ്ങനെ ചിലപ്പോൾ അവരുടെ ലാംഗ്വേജിൽ എന്തെങ്കിലും ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ തന്നെ നമുക്കൊരു പേടിയായിരിക്കുള്ളൂ. ഒറ്റയ്ക്കാകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നമ്മൾ കൂട്ടായിട്ടാണ് ഒരു ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അത്രയും പ്രശ്നം വരില്ല, നമുക്ക് പേടി ഉണ്ടാവില്ലല്ലോ. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലാണ് ലാംഗ്വേജ് നമുക്ക് കൂടുതലായിട്ട് അറിയേണ്ടതും അതുപോലെ തന്നെ ഒരാളുടെ ഹെൽപ്പ് നമ്മൾക്ക് വേണ്ടതായിട്ടും വരുന്നത്. പിന്നെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് വീട്ടില് ലാംഗ്വേജ് സംസാരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇപ്പോ ജയശ്രീ പറഞ്ഞല്ലോ, കുട്ടികളോട് ഇംഗ്ലീഷ് പറയുന്നത്. അതായത് ഇപ്പൊ എന്തെങ്കിലും കുട്ടികളോട് ഫുഡ് കഴിക്കാൻ പറയുകയോ അല്ലെങ്കിൽ സ്കൂളില് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന വിശേഷങ്ങള് എന്തൊക്കെയാണ് ടീച്ചർ പഠിപ്പിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ
അവരും എന്ത് ചെയ്യും, ഇപ്പൊ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരും ഓൾമോസ്റ്റ് ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ ആയിരിക്കും പഠിക്കുന്നത്. അപ്പൊ അവർക്കത് കുഞ്ഞിലെ തുടങ്ങി അതിന്റെ ഒരു ബേസ് ഉണ്ടാവും. അപ്പൊ അവരും എന്ത് ചെയ്യും, ഇംഗ്ലീഷില് നമ്മളോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. അതാണ് ഡെയിലി ഉള്ളൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നല്ലൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ഹിന്ദു ന്യൂസ് പേപ്പർ ഡെയിലി റീഡ് ചെയ്യുക, അതാണ് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടുന്ന് പോകുന്ന എല്ലാ, അതായത് നമ്മുടെ കേരളത്തില് പോകുന്ന, അതായത് മസൂറിയിലേക്ക് ട്രെയിനിങ്ങിന് IAS ഉദ്യോഗസ്ഥരായിട്ടുള്ള എല്ലാ ആളുകളും, അതായത് മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുള്ള ധാരാളം ആളുകൾക്ക് IAS കിട്ടിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അല്ലേ. അവരൊക്കെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ IASകാർ ആവണം എന്നല്ല ഞാൻ പറയുന്നത്, അവരുടെ ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ്. കാരണം ദൂരസ്ഥലത്ത് ഇപ്പൊ മസൂറി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ട്രെയിനിങ്ങിന് പോകുന്ന ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞാല് നമ്മുടെ കേരളത്തിലെ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുള്ള ധാരാളം ആളുകൾ പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. അവിടെ പോകുമ്പോൾ അവരുടെ പ്രധാന ഒരു വെല്ലുവിളി, ചാലഞ്ച് എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. ഇന്റർവ്യൂസിനും മറ്റും അവർ ഇംഗ്ലീഷിലാണ് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്യണം അല്ലേ. അപ്പൊ അവര് അവര് ട്രെയിനിങ് പീരീഡിൽ തന്നെ, അതായത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്. ആ ന്യൂസ് പേപ്പർ വായിക്കുന്നതിലൂടെ അവർക്ക് നോളജും കിട്ടും. കാരണം പുറത്ത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങള് നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു ന്യൂസ് വെച്ചാലോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു മലയാള മനോരമയോ അല്ലെങ്കിൽ ഒരു മാതൃഭൂമി പത്രമോ വരുത്തിയാൽ നമ്മൾക്കറിയാൻ സാധിക്കുന്നത് എന്താണ്, നമ്മുടെ നാട്ടിലെ കാര്യങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്തെങ്കിലും ഒരു സുപ്രധാന സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതുമാണ് അറിയാൻ സാധിക്കുക. എന്നാൽ ഹിന്ദു ന്യൂസ് പേപ്പർ നിങ്ങളൊന്ന് വായിച്ചു നോക്കുകയും നമുക്ക് ഒരുവിധം നോളജ് നിങ്ങൾക്ക് ഇംപ്രൂവ് ആവുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോ പേപ്പർ ഇല്ലെങ്കിൽ തന്നെ നമുക്ക്, എനിക്ക് തോന്നുന്നത് നെറ്റിലൊക്കെ അവൈലബിൾ ആണ് ഓരോ ദിവസത്തെ അപ്ഡേറ്റ്സ്, അതായത് ഓരോ ദിവസത്തെ പേപ്പർ കട്ടിങ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്തെങ്കിലും ഒരു ആർട്ടിക്കിളോ അതിനകത്ത് വരുന്ന ഒരു കാര്യമോ അല്ലെങ്കിൽ എഡിറ്റോറിയലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിക്കുക. കുറച്ച് നാള് കഴിയുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക, ഒരു മാസമൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, നിങ്ങളുടെ ലാംഗ്വേജ് തനിയെ തന്നെ ഇമ്പ്രൂവ് ആവും കേട്ടോ. മലയാളം മനോരമ എന്ന് പറഞ്ഞാൽ അതില് ഓൺലൈനിൽ ഇംഗ്ലീഷും കൂടി ഉണ്ട് മാം. അപ്പൊ നമുക്ക് അതിലും നമുക്ക് സെയിം ഇംഗ്ലീഷ് റീഡ് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് കിട്ടും അല്ലേ? ഓക്കെ ഓക്കെ. ഹിന്ദു പേപ്പറിന്റെ ഡിജിറ്റൽ വേർഷൻ ഓൺലൈനിൽ കിട്ടും. പണ്ടേ ഞങ്ങള് അത് വായിക്കും. പണ്ട് ഞങ്ങള് സ്കൂളിൽ പഠിക്കുമ്പോഴും സാറ് ഇതുപോലെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഏറ്റവും നല്ല ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഹിന്ദു പേപ്പറാണ്, വായിച്ചാലും നല്ല ഇതാണ്. നമുക്ക് ഓവറോൾ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നമുക്ക് അറിവുണ്ടാകും. ഇപ്പൊ ഒരാള് നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മളോട് ഒരു അഭിപ്രായം പറയാനായിട്ട് നമ്മളോട് പറയും ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് വ്യക്തമായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മളുടേതായിട്ടുള്ള ഒരു അഭിപ്രായം അവിടെ പറയാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ സാധിക്കുന്നേ, നമ്മൾ ആ ന്യൂസ് പേപ്പർ വായിച്ചിട്ട് ഓവറോൾ നമുക്കൊരു നോളജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അത് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങളോട് എല്ലാവരും സജസ്റ്റ് ചെയ്യാണ്, എല്ലാവരോടും നിങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ നിങ്ങളുടെ നോളജ് ഇംപ്രൂവ് ചെയ്യാനും ഹിന്ദു ന്യൂസ് പേപ്പർ ഡെയിലി വായിക്കാനായിട്ട് നോക്കുക. ഓക്കെ, ഓൺലൈനിൽ കിട്ടുന്നു. എങ്ങനെയാണ് മോളെ ജയശ്രീ, ഒന്ന് ഷെയർ ചെയ്യാമോ അവർക്ക്, എങ്ങനെയാണ് ഇതിനകത്താണത് ടൈപ്പ് ചെയ്യണ്ടേ, എങ്ങനെയാണ്? ദ ഹിന്ദു എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് അതിന്റെ ഡിജിറ്റൽ വേർഷൻ വായിക്കാൻ പറ്റുന്ന തോന്നണം. ഞാൻ പണ്ടെപ്പോഴും നോക്കിയിട്ടുണ്ട്, ഗ്രൂപ്പില് ഷെയർ ചെയ്യാം. അപ്പൊ ഹിന്ദു എന്ന് പറയാം, അങ്ങനെ അടിച്ചു കൊടുത്താൽ തന്നെ അവിടെ ഡിജിറ്റൽ വേർഷൻ കിട്ടുമെന്നാണ് ജയശ്രീ പറയുന്നത് കേട്ടോ. എല്ലാവരും ഇപ്പൊ നോക്കൂ, ഇന്ന് തന്നെ നോക്കോ. നമുക്ക് ഈ കോഴ്സ് കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ ഹിന്ദു വായിച്ച് സെറ്റ് ആവുക കേട്ടോ. അധികം ഭയങ്കരമായിട്ട് കുറെ ഒന്നും വായിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ജസ്റ്റ് ആ ഫ്രണ്ട് പേജിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുക, പിന്നെ എഡിറ്റോറിയൽ പേജിൽ എന്താ പറയുന്നേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് വായിക്കുക. അതിൽ നിന്ന് നമുക്ക് ധാരാളം വൊക്യാബുലറി കിട്ടും കേട്ടോ, ധാരാളം പദങ്ങൾ കിട്ടും, ധാരാളം വേർഡ്സ്, പുതിയ പുതിയ വേർഡ്സുകൾ കിട്ടും. അങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്ത് വെക്കുക, അതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ ഒരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും. നിങ്ങളുടെ ഈ PDF കണ്ടിട്ട് എന്ത് ചെയ്യണം, എന്താ പറഞ്ഞ, ഞാൻ 5-6 സെന്റൻസില് ഒരു ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതാൻ പറഞ്ഞല്ലേ, ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ കുറിച്ച്. നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും
നിങ്ങൾ വായിച്ച കാര്യങ്ങളിൽ നിന്നും നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും എന്താണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്? ഏതാ റെഡിയാണോ? ഓക്കെ, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഫൈവ് ഓർ സിക്സ് സെന്റൻസ് അത്രയും മതി. കഴിഞ്ഞവര് തമ്പ് ചെയ്യണം കേട്ടോ, ഒന്ന് തമ്പ് ചെയ്യാം കഴിയുന്നവര്. സിജി സമല കഴിഞ്ഞോ? യെസ് മാം. ഒന്ന് റീഡ് ചെയ്യാമോ? യെസ് മാം. ഹലോ, ഹലോ, കേക്കുന്നുണ്ടോ? ആ കേക്കുന്നുണ്ട്, കേക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ദി ഡെവലപ്മെന്റ് ഓഫ് സ്പീച്ച് വൈൽ ബർത്ത് വിൽ ബി ലെസ്. There will be only sounds
but each stages of development vocabulary increases word by word. Gradually it increases to more words, then it leads to sentences. While reading habits from smaller or younger ages, their talking style and using of new words improve in daily life. Reading books or newspaper at younger age, they show an interest when they grow up. If no reading interest, they show in some other ways like drawing or like writing a story. Okay, very good. Malayalam naayittundu ta. സിമ്പിൾ വേർഡ്സ് ആണെങ്കിലും പറയാനായിട്ട് ശ്രമിച്ചല്ല, അല്ലെങ്കിൽ എന്താണ് പറയാനുള്ളത് എഴുതിയല്ലോ, അത് തന്നെ ധാരാളം കേട്ടോ. ഓക്കെ, ഇനിയും കുറച്ചും കൂടി ശ്രമിക്കാൻ ഇംപ്രൂവ് ആയിക്കോളൂ കേട്ടോ. കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ നമ്മള് ഈ ഒരു ലെവൽ, അതായത് നിങ്ങൾ ഈ കോഴ്സ് പഠിച്ചു കഴിയുന്നതിലൂടെ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് കാണാൻ സാധിക്കും കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാണ്? സൗമ്യ വിനോദ് വായിച്ചേ മോളെ. സൗമ്യ വിനോദ്. Children use the words in their beginning is limited. After each stage, their vocabulary increases. Their family background and parents' interactions are improved their vocabulary. Childhood habit of reading is increased their vocabulary. Reading habit is the best way of improving their vocabulary. When he is a good reader at his childhood, that habit will not change when he gets older. വെരി ഗുഡ്. അടുത്തത് ആരായിരുന്നു? പറഞ്ഞായിരുന്നേ. കഴിഞ്ഞത് ആരായിരുന്നു? ആ ഗിഫ്റ്റി വർഗീസ് എന്ന് പറഞ്ഞ മോളെ. ഡെവലപ്മെന്റ് ഓഫ് സ്പീച്ച് വൊക്കാബുലറി Length of response are main factors of language improvement. Vocabulary of children are continuously improved. By learning and reading books, vocabulary improved. This may continue in old age also. By continuous practice and reading habits, one can improve vocabulary. Good vocabulary is an achievement in everyone's life. Thank you, Miss. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ മറ്റുള്ളവരുടെ എനിക്ക് വായിക്കാൻ, അതായത് എനിക്ക് കേൾക്കാനായിട്ട് പറ്റിയിട്ടില്ല, ഒരു കാര്യം ചെയ്ത് നിങ്ങള് ഇതൊന്ന് അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാവോ? ഇപ്പൊ എഴുതിയ കാര്യം തന്നെ മതി. ഇപ്പൊ മൂന്ന് പേര് വായിച്ചു കഴിഞ്ഞ അല്ലേ, ആ കാര്യം തന്നെ ഇപ്പൊ നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ദെൻ ഇതൊരു അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക കേട്ടോ. നാളെ ക്വസ്റ്റ്യൻ ഇട്ട് തരാൻ ഞാൻ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഒരു ഷോർട്ട് നോട്ട് ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് എഴുതാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ കാര്യങ്ങള്, അതുപോലെ നിങ്ങൾ പി ഡി എഫിൽ വായിച്ച കാര്യങ്ങള്, ദെൻ നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഇതൊക്കെ ചേർത്തിട്ട് എന്ത് ചെയ്യാം, ഈ അസൈൻമെന്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നത്. ഓക്കെ, സിമ്പിൾ ലാംഗ്വേജിൽ കേട്ടോ. എല്ലാരും റെഡിയാണ്? മതി മതി, ഇപ്പൊ സിജി വായിച്ച അതേ കാര്യം തന്നെ മതി കേട്ടോ. ഓക്കെ, മൂന്ന് പേരെ കൊണ്ട് മാത്രമേ എനിക്ക് വായിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാനിത് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ആ നോട്ടിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്താ മതി. ഓക്കെ മതി കേട്ടോ, എങ്ങനെയായാലും സബ്മിറ്റ് ചെയ്താ മതി. ഓക്കെ, അപ്പോ പോയിന്റ് അപ്പ് ചെയ്യാനായിട്ടോ. ഈ കുറച്ചും കൂടി ഭാഗമുണ്ട് നമുക്ക് ഇതിനകത്ത് എടുക്കാൻ, സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. അത് കഴിഞ്ഞാല് ഈ ഒരു പാട്ട് ഫിനിഷ് ആവും. അത് നിങ്ങൾ കൂടുതലും പഠിച്ചിട്ടുണ്ട്, കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എടുത്തതാണ് സ്റ്റേജസുകൾ അല്ലേ, അത് തന്നെയാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. അപ്പൊ താങ്ക് യു, ബൈ. താങ്ക് യു മിസ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാം. ബൈ മാം. ബൈ ബൈ ബൈ. Thank you, Miss. Hi, ma'am.